ഹലോ വെൽക്കം ടു അമ്മാൻ മീ കുക്കിംഗ് ചാനൽ ഇന്ന് നമുക്ക് വഴുതനങ്ങ കൊണ്ട് ഒരു കറി ഉണ്ടാക്കിയാലോ ചപ്പാത്തിക്കൊക്കെ നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ളത് നാല് വഴുതനങ്ങ എടുത്തോളൂ ഇനി വഴുതനങ്ങ ഏത് വേണമെന്ന് ചോദിക്കേണ്ട ഏത് വേണമെങ്കിൽ എടുക്കാം വഴുതനങ്ങ നാലെണ്ണം പിന്നെ വേണ്ടത് പച്ചമുളക് ഇഞ്ചി തക്കാളി അപ്പോൾ എരിവിനനുസരിച്ചൊരു പച്ചമുളക് ഒരു നാലഞ്ചെണ്ണം ആവാം കൂടുതൽ വേണ്ടവർക്ക് അതും ആവാം വഴുതനങ്ങ നല്ലോണം ചെറുതായിട്ട് അരിഞ്ഞോളൂ ഇതിലും വേണമെങ്കിൽ ചെറുതായി പൊടി പൊടിയായി അരിഞ്ഞോളൂ ഇനി ഒരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിക്കുക ചീഞ്ചട്ടിയിൽ ആ പച്ചമുളക് നന്നായിട്ട് വഴറ്റിയെടുക്കുക ആ എണ്ണയിൽ അത് കഴിഞ്ഞ് ഇഞ്ചിയും അതേപോലെ ആ എണ്ണയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം ഇഞ്ചി സ്വാദനുസരിച്ച് കൂടുതലും കുറവൊക്കെ ഉപയോഗിക്കാം കേട്ടോ രണ്ട് കഷ്ണം ഞാൻ മൂടെ ഒരു രണ്ട് മൂന്ന് കഷ്ണം ഉപയോഗിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതേ എണ്ണയിൽ തന്നെ ആ ചീഞ്ചട്ടിയിൽ ആ തക്കാളി രണ്ടെണ്ണം രണ്ട് ചെറുത് എടുത്താൽ മതി നാല് വഴുതനങ്ങയ്ക്ക് അപ്പോൾ അതും ഒന്ന് വഴറ്റി എടുക്കണം അതൊരു പകുതി വഴറ്റി കഴിയുമ്പോൾ അതിലേക്ക് ഒരു മുറി നാളികേരം ചിരവിയത് ചേർക്കാം അപ്പോൾ ആ നാളികേരത്തിൻ്റെ പച്ചച്ചുവയും മറ്റേ തക്കാളിയുടെയും ഒക്കെ മാറിക്കിട്ടും ഒരുപാട് അങ്ങോട്ട് ചുവന്ന കളറൊന്നും വരണ്ട ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങോട്ട് വഴറ്റി കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ നമുക്ക് അരയ്ക്കണം ആ അരയ്ക്കണ നേരം അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ ചീഞ്ചട്ടിയിലേക്ക് രണ്ട് മൂന്ന് സ്പൂൺ എണ്ണ ഒഴിച്ച് ഈ വഴുതനങ്ങ നുറുക്കി വെച്ചിട്ടില്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചത് അതിലിട്ട് ഒന്ന് വഴറ്റണം വഴറ്റുകയെന്ന് പറഞ്ഞാൽ വളരെ തീ കുറച്ച് വയ്ക്കുക ഒരുപാട് തീ വെച്ച് കരിഞ്ഞു പോവും അല്ലെങ്കിൽ ആകെ അടിപിടിക്കും പാത്രത്തിൻ്റെ അതൊന്നും വേണ്ട വളരെ തീ കുറച്ച് വെച്ച് നന്നായി വഴന്ന് കിട്ടട്ടെ അപ്പോഴേക്കും നമുക്ക് ഇതൊക്കെ അരച്ചെടുക്കാം ഈ നാളികേരം തക്കാളി പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം അരച്ചെടുക്കാം നല്ലോണം അരച്ചോളൂ വഴന്ന് ഒരു മുക്കാൽ ഭാഗം ഇങ്ങനെ ആയി ആ വഴന്ന് വഴന്നിട്ട് ആ കഷ്ണങ്ങൾ അപ്പോൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തോളൂ ഇനി ഒന്നുകൂടി ഇളക്കി വെന്തു എന്ന് കാണുമ്പോൾ ഈ വഴുതനങ്ങ നന്നായി ആ എണ്ണയിൽ കിടന്ന് വെന്തു എന്ന് കാണുമ്പോൾ ഈ അരച്ചതൊക്കെ അതിലേക്ക് ചേർക്കണം ആവശ്യത്തിന് വെള്ളവും ചേർക്കുക ഒരുപാട് കട്ടിയായിട്ട് വേണ്ട അപ്പോൾ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇളക്കുക അത് കിടന്ന് തിളക്കട്ടെ രണ്ട് മിനിറ്റ് തിളച്ചാൽ മതി അത് കഴിഞ്ഞാൽ ഇതിലേക്ക് എന്താ ചെയ്യേണ്ടത് ഇനി വറുത്തിടണം കടുകും ചുവന്ന മുളകും കറിവേപ്പിലയും ഇതാണ് വറുത്തിടേണ്ടത് അപ്പോൾ ഉപ്പ് ചേർക്കാൻ മറന്ന് ഉപ്പ് ചേർത്തോളൂ ഉപ്പും ചേർത്തു ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ വറുത്തിട്ട് കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി കറിയായി ചപ്പാത്തിക്കാണ് ഇത് ഏറ്റവും നല്ലത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ഓക്കെ താങ്ക് യു എന്താ വറുത്തിട്ട് കഴിഞ്ഞു കേട്ടോ കാണാൻ എന്താ ഭംഗിയല്ലേ നന്നായിരിക്കുന്നത് നല്ല ടേസ്റ്റിയാണ് ചപ്പാത്തിക്ക് ഓക്കെ താങ്ക് യു